നമസ്കാരം. സർക്കാർ ജോലിയും 1 കോടിയോളം രൂപയും, ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മളിൽ പല ആളുകളുടെയും കണ്ണു മഞ്ഞളിക്കും. സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ ഏറ്റവും നല്ലൊരു ജോലി, ഭാവിയിൽ പെൻഷനും എല്ലാ ആനുകൂല്യങ്ങളുമുള്ള ഒരു സർക്കാർ ജോലി തന്നെ, അടിച്ചു പൊളിച്ചൊക്കെ നടക്കാനായിട്ട് വേണ്ടി 1 കോടിയോളം രൂപയും. പക്ഷേ ഈ 1 കോടി രൂപയേക്കാളും ഈ സർക്കാർ ജോലിയേക്കാളും അവൾക്ക് വലുത് അവളുടെ പേരും ഈ രാജ്യത്തിൻ്റെ പേരും ലോകം മുഴുവനും അറിയപ്പെടണം എന്ന് തന്നെയായിരുന്നു. ഇത് കേരളത്തിലല്ല, പക്ഷേ ഇന്ത്യയിലാണ്. തുടർച്ചയായി 5 തവണ ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് നേടിയ ഇന്ത്യൻ വനിത, അൺബ്രേക്കബിൾ എന്ന ആത്മകഥ എഴുതിയ ഇന്ത്യൻ വനിത, എല്ലാവർക്കും അറിയാം മേരി കോം. പക്ഷേ എനിക്കിന്ന് സംസാരിക്കാനുള്ളത് മേരി കോമിനെ കുറിച്ചല്ല, മേരി കോം ജനിച്ച അതേ നാട്ടിൽ ജനിച്ച മറ്റൊരു വനിത, അതായത് രത്നങ്ങളുടെ നാട്, ഇന്ത്യയിൽ ആദ്യമായി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കായിക സർവകലാശാല സ്ഥാപിതമായ ആദ്യ സംസ്ഥാനമായ മണിപ്പൂരിൽ ജനിച്ച മറ്റൊരു വനിതയായ മീരാബായ് ചാനുവിനെ കുറിച്ചാണ്. 32-ാമത്തെ ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ കരസ്ഥമാക്കി. ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ ആദ്യ ദിനം തന്നെ ഇന്ത്യയുടെ പേര് വാനോളം ഉയർത്തി. തൻ്റെ 10-ാമത്തെ വയസ്സ് മുതൽ കിലോമീറ്റർ കണക്കിന് നടന്ന് വിറക് വെട്ടി ചുമന്ന് കൊണ്ടുവരുമായിരുന്നു. പിന്നീട് 12-ാമത്തെ വയസ്സായപ്പോൾ തന്നേക്കാൾ 4 വയസ്സ് കൂടിയ സഹോദരൻ ചുമന്ന വിറകിനേക്കാൾ കൂടുതൽ ചുമന്ന് ഒരു റെക്കോർഡൊക്കെ സൃഷ്ടിച്ചിരുന്നു. ഒരുപക്ഷേ തൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു ഹെവി വെയ്റ്റ് ലിഫ്റ്റിംഗ് അതായിരിക്കാം. എല്ലാ വിജയങ്ങളുടെയും പുറകിൽ ഒരു ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും കഥ പറയാനുണ്ടാവും. വിജയിച്ചിരിക്കുന്ന 90% ആളുകൾക്കും ദാരിദ്ര്യമുണ്ടായിരുന്നു. ചില ആളുകൾക്ക് മാറാ രോഗങ്ങളുണ്ടായിരുന്നു. ചില ആളുകൾക്ക് അംഗവൈകല്യങ്ങളുണ്ടായിരുന്നു. നാട്ടുകാർ കളിയാക്കിയിരുന്നു, കുറ്റം പറഞ്ഞിരുന്നു, നിനക്ക് ഒരിക്കലും വിജയിക്കാൻ പറ്റില്ല എന്ന് പോലും പറഞ്ഞിരുന്നു. ഇതൊന്നും മൈൻഡ് ചെയ്യാതെ, ഇതൊന്നും കേൾക്കാതെ ചെയ്യുന്ന പ്രവൃത്തി 100% കോൺഫിഡൻസോടെ മുന്നോട്ട് പോയിരിക്കുന്ന ആൾക്കാർ മാത്രമാണ് വിജയിച്ചിരിക്കുന്നത്. പിന്നീട് വിജയിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളെ ഈ കുറ്റം പറഞ്ഞ, നമ്മളെ കളിയാക്കിയ, നമ്മൾക്കൊന്നും നേടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ ആളുകൾ പോലും മാറ്റി പറയും. ഞാൻ അന്നേ പറഞ്ഞതാണ് അവൻ അവൾ അത് നേടിയെടുക്കുമെന്ന് അവർ പറയും. അന്ന് അവരെ നോക്കി പുഞ്ചിരിക്കുക, സ്നേഹത്തോടെ ചോദിക്കുക സുഖമല്ലേ എന്ന്. ഈ ഒരു ദിവസത്തിനായി കാത്തിരിക്കുകയല്ല വേണ്ടത്, ഈ ഒരു ദിവസത്തിനായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് വേണ്ടത്. നമ്മൾക്ക് ചിലപ്പോൾ ഒരുപാട് കുറവുകൾ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ പൊക്കം കുറവായിരിക്കാം, കാണാൻ ഭംഗി കുറവായിരിക്കാം, പഠിക്കുന്ന കാര്യങ്ങൾ മറന്നു പോകുന്ന ആളായിരിക്കാം, സംസാരിക്കുമ്പോൾ വിക്കുള്ള ആളായിരിക്കാം. അങ്ങനെ എന്ത് തന്നെ കുറവുണ്ടെങ്കിലും നമ്മൾക്കൊരു കുറവുണ്ട് എന്ന് നമ്മൾ തന്നെ വിചാരിക്കുന്നതാണ് ഏറ്റവും വലിയ കുറവ്. എന്നെ വളരെയധികം ഇൻസ്പയർ ചെയ്തൊരു സിനിമയുണ്ട്. ആ സിനിമയുടെ പേര് സുദീപാത്മീയം എന്നാണ്. ഈ സിനിമ കാണാത്ത ആൾക്കാർക്കും ഒരു പക്ഷേ ഈ ഒരു പേര് കേൾക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ തീമെന്ന് ജസ്റ്റ് ചിലപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. വിക്കാണ് തീം, വിക്കാണ് പ്രശ്നം. ജയസൂര്യ എന്ന് പറയുന്ന നടന് വിക്കാണ് ഈ സിനിമയുടെ മെയിൻ പ്രശ്നമായിട്ട് കൊണ്ടുപോകുന്നത്. ഇടയിൽ വെച്ചൊരു സൂപ്പറായിട്ടുള്ള സീനുണ്ട്. ജയസൂര്യക്ക് ബസ്സിൽ കയറുമ്പോൾ ഇറങ്ങേണ്ട സ്ഥലം ഏതാണെന്നും അതിൻ്റെ പേരേതാണെന്നൊക്കെ കൃത്യമായിട്ട് അറിയാം. ആ പേരും ആ സ്ഥലത്തിൻ്റെ പേരൊക്കെ പരിചയമുള്ള ആളുകളോടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വിക്ക് കുഴപ്പമല്ല. പക്ഷേ ബസ്സിൽ കയറി കഴിയുമ്പോൾ ഈ ഒരു പേര് പറയാൻ സാധിക്കുന്നില്ല. കാരണം ഈ ഒരു പേര് പറയാൻ തുടങ്ങുമ്പോൾ ചെറുതായിട്ട് വിക്ക് വരും. അങ്ങനെ വിക്ക് വരുമ്പോൾ ഈ ആളുകളൊക്കെ നോക്കുന്നു. അപ്പോൾ ടെൻഷനും ഒക്കെ കാരണം പറയാൻ പറ്റുന്നില്ല. അങ്ങനെ വേറെ ഏതോ ഒരു സ്ഥലപ്പേര് പറഞ്ഞ് അവിടെ ഇറങ്ങി അവിടെ നിന്ന് നടന്നൊക്കെയാണ് ജയസൂര്യ പോകുന്നത്. ഇങ്ങനെയൊക്കെയാണ് ആ സിനിമയിലെ ചില സീനുകളൊക്കെ. ഇത് വളരെയധികം ഇൻസ്പയർ ആവുന്ന സീനാണ്. പിന്നീട് തൊട്ട് അവസാനമാകുമ്പോൾ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ജയസൂര്യ ആകെ മാറി ഒരു ബാങ്ക് എംപ്ലോയി ആയിട്ട് മാറി. അങ്ങനെ ജയസൂര്യയുടെ മകൻ പഠിക്കുന്ന സ്കൂളിൽ ജയസൂര്യ ഒരു പ്രസംഗം പറയാനായിട്ട് വരും. മനസ്സിലാക്കേണ്ട കാര്യം, ജയസൂര്യ ഒരു വിക്കനായിരുന്നു അതിന് മുന്നേ വരെയും. പിന്നീട് അദ്ദേഹം ഈ വിക്കെല്ലാം മാറ്റിയെടുത്തിട്ടാണ് ആ ഒരു പ്രസംഗം പറയാനായിട്ട് വരുന്നത്. ആ സീന് വളരെയധികം എന്നെ ഇൻസ്പയർ ചെയ്ത ഒരു ക്ലൈമാക്സ് രംഗമായിരുന്നു. സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ ആവുക, അല്ലെങ്കിൽ അമീർ ഖാനെ പോലെ ആവുക എന്നതല്ല പ്രധാനം, നമ്മളാവുക എന്നുള്ളതാണ് പ്രധാനം. അതാവാൻ നമ്മളെ തടഞ്ഞു നിർത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. വിക്കായിരുന്നു എൻ്റെ പ്രശ്നം. ആദ്യം കുറേ കാലം ഞാനതിന് ഒളിപ്പിച്ചു വയ്ക്കാൻ ശ്രമിച്ചിരുന്നു. അതായിരുന്നു ഏറ്റവും വലിയ കുഴപ്പം. പിന്നെ മനസ്സിലായി എൻ്റെ ആ കുറവിനെ അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കുകയാണ് വേണ്ടതെന്ന്. കഴിവച്ച അതിനെ നോക്കി ചിരിക്കാൻ പഠിക്കുകയാണ് വേണ്ടതെന്ന്. നമുക്കൊരു കുറവുണ്ടെന്ന് വിചാരിക്കുന്നതാണ് ഏറ്റവും വലിയ കുറവ്. ഇതുപോലുള്ള പേടികളും കുഴപ്പങ്ങളും ഇൻഫീരിയോറിറ്റീസും ഒക്കെ നിങ്ങൾക്കും ഉണ്ടാവും. നമ്മളതിനെ ഓരോന്നിനെയും തോൽപ്പിക്കും. ദെൻ യു ബിക്കം വിന്നേഴ്സ് ആൻഡ് ചാമ്പ്യൻസ്. ഈ സിനിമയുടെ ക്ലൈമാക്സും എൻ്റെ ജീവിതവും തമ്മിൽ കുറച്ച് ബന്ധങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ സിനിമയെക്കുറിച്ച് ഞാൻ പറഞ്ഞതും ഈ സിനിമയുടെ ഈ സൂപ്പറായ ക്ലൈമാക്സിൻ നിങ്ങളെ കാണിച്ചു തന്നതും. ഞാൻ ആദ്യമായിട്ട് PSC പഠിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചൊരു ദിവസമുണ്ട്.
എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് ആ ഒരു ദിവസം. ഏകദേശം ഒരു 3.5 4 വർഷങ്ങൾക്ക് മുന്നേ ഉള്ളൊരു കാര്യമാണ്. അന്ന് എല്ലാവരുടെയും മുന്നിൽ നിന്ന് നാണം കെട്ട് ഇറങ്ങിപ്പോരേണ്ടി വന്ന ഒരാളായിരുന്നു ഞാൻ. ഞാൻ അന്ന് പഠിപ്പിക്കാൻ തീരുമാനിച്ചിരുന്ന ടോപ്പിക്ക് ഹിമാലയമാണ്, ഉത്തരപർവ്വത മേഖല, നോർത്തേൺ മൗണ്ടൈൻ സിസ്റ്റം. ജോഗ്രഫിയിൽ വരുന്നൊരു ടോപ്പിക്കാണ്, സൂപ്പറായ ടോപ്പിക്കാണ്. ഞാൻ ഏറ്റവും നല്ലോണം പഠിച്ചൊരു ടോപ്പിക് കൂടിയായിരുന്നു അത്. അന്ന് കിട്ടാവുന്നതിൽ വെച്ച് എല്ലാ ബുക്കും റെഫർ ചെയ്തു, പോരാത്തതിന് വിക്കിപീഡിയ ഗൂഗിള് നോക്കി. അതും പോരാത്തതിന് ഈ എവറസ്റ്റുമായി ബന്ധപ്പെട്ട പല മോട്ടിവേഷണൽ സ്റ്റോറീസൊക്കെ ഉണ്ടല്ലോ, അതും പഠിച്ചിട്ടൊക്കെയാണ് ഈ ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്ലാസ്സാണ്, ഓൺലൈൻ അല്ല, ക്യാമറയ്ക്ക് മുന്നിലല്ല, നേരിട്ട് കുട്ടികളുടെ മുന്നിലാണ്. അന്ന് ക്ലാസ്സിൽ ഏകദേശം ഒരു 52-54 കുട്ടികളാണ് ഉള്ളത്. ഈ എല്ലാ കുട്ടികളും നോക്കിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഫേസിലേക്കാണ്, കാരണം ഞാനാണ് ടീച്ചർ, ഞാനാണ് അവരുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ വന്നു, പതുക്കെ നമസ്കാരവും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവിടെ വേറെ കുഴപ്പമൊന്നുമില്ല, എൻ്റെ പേര് ഇന്നതാണ് എന്ന് പോലും എനിക്ക് പറയാൻ പറ്റിയില്ല. കാരണം ആ സമയത്ത് എന്തോ പേടി കൂടി, എൻ്റെ ശ്രദ്ധ എല്ലാ ആൾക്കാരിലോട്ടും പോകുന്നു, അപ്പോൾ ഇവരെന്ത് വിചാരിക്കും, പല കാരണങ്ങളൊക്കെ വന്നു. ഇന്ന് എനിക്ക് കുറേ ഒന്നും ഓർമ്മയില്ല, പേര് പോലും മര്യാദക്ക് പറയാൻ പറ്റിയില്ല. അവിടെയും വിക്ക് തന്നെയായിരുന്നു പ്രശ്നം, പക്ഷെ എനിക്ക് വിക്കൊന്നുമില്ല, പണ്ട് തുടങ്ങി വിക്കില്ല. പക്ഷെ പേടി കൂടിയപ്പോൾ സംസാരിക്കാൻ പറ്റാണ്ട് ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. ഇത്രയേരം അവരുടെ മുമ്പിൽ നിന്നു, എല്ലാവരെയും പതുക്കെ നോക്കി. എന്നിട്ട് ആ ഭാഗം ഞാൻ ഒഴിവാക്കി വീണ്ടും സംസാരിച്ചു തുടങ്ങാമെന്ന് വിചാരിച്ചു, ഇന്ന ടോപ്പിക്കാണ് എടുക്കാൻ വന്നേക്കണമെന്ന്. പക്ഷേ അതും മര്യാദക്ക് പഠിപ്പിക്കാൻ പറ്റിയില്ല, കാരണം ബോർഡിൽ എഴുതുമ്പോൾ പോലും മര്യാദക്ക് ശരിയാവുന്നില്ല, എല്ലാം കയ്യിൽ നിന്ന് പോയി. ഞാൻ അവരോട് മറ്റൊരു ക്ലാസ്സിൽ കാണാം എന്ന് എങ്ങനെയൊക്കെയോ പറഞ്ഞ് ആ ഒരു ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. കുറച്ച് കുട്ടികളൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു, കാരണം അവരെ സംബന്ധിച്ച് അതിൻ്റെ തലേ ദിവസം വരെയും ഏറ്റവും പ്രഗത്ഭരായ പല അധ്യാപകരും വന്ന് പഠിപ്പിച്ചിരുന്ന ഒരു സെൻ്ററായിരുന്നു, അല്ലെങ്കിൽ ഒരു സ്ഥലമായിരുന്നു. പെട്ടെന്ന് എന്നെ പോലത്തെ ഒരു പയ്യൻ വന്ന് അതും ഒന്നും അറിയാൻ പാടില്ലാത്ത പോലെ ആക്ട് ചെയ്ത് അടുത്തൊരു ക്ലാസ്സിൽ കാണാം എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്കാണ് അങ്ങനെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ നിങ്ങളും ഒരുപക്ഷെ ചിരിക്കും, ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അങ്ങനൊരു അവസ്ഥയായിരുന്നു എനിക്ക് ഏകദേശം ഒരു ഞാൻ പറഞ്ഞ 4-3.25 വർഷം മുന്നേ. പിന്നീട് 1.5 മാസത്തോളം എനിക്ക് പിടിച്ചു രണ്ടാമതൊന്ന് പഠിപ്പിക്കാൻ പോകാനായിട്ട്. ഈ 1.5 മാസം ഞാൻ പരിശ്രമിക്കുകയായിരുന്നു ഈ പ്രശ്നങ്ങൾ മുഴുവനും മാറ്റിയെടുക്കാൻ വേണ്ടി ഇത്രയും നാൾ. ഇന്നിപ്പോൾ ഈ 6 കോടി ആളുകളുടെ മുന്നിൽ നിന്നും സംസാരിക്കാനുള്ള ധൈര്യമുണ്ട്. അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും സംസാരിക്കും, കാരണം എനിക്ക് ഒരു കുറവുമില്ല. നമ്മൾക്കൊരു കുറവുണ്ട് എന്ന് നമ്മൾ തന്നെ വിചാരിക്കുന്നതാണ് ശരിക്കും ഏറ്റവും വലിയൊരു കുറവ്. കുറേ ആളുകൾ നമ്മുടെ വീഡിയോസിനൊക്കെ താഴെ കമൻറ്റ് ചെയ്യാറുണ്ട്, സർക്കാർ ജോലി കിട്ടാനായിട്ടൊക്കെ ഭയങ്കര പാടാണ്, കുറേ പഠിച്ചാലും കിട്ടില്ല, പഠിച്ചാലും ലാസ്റ്റ് നിർത്തേണ്ടി വരും, അങ്ങനെ ഇങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട്. അതിലൊരു കാര്യം ഞാൻ അംഗീകരിക്കുന്നു, 100% അംഗീകരിക്കുന്നു, സർക്കാർ ജോലി കിട്ടാനായിട്ട് കുറച്ച് പാടാണ്. പക്ഷേ ഒരിക്കലും കിട്ടില്ല എന്നൊക്കെ പറയരുത്, കാരണം കിട്ടിയിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇനി സർക്കാർ ജോലി പഠിച്ച് നേടാനായിട്ട് ഭയങ്കര പാടാണ് എന്നൊക്കെ ചിന്തിച്ച് ഇരിക്കുന്ന ആൾക്കാരോടും എന്നൊക്കെ കമൻറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്, അവരോടും ഒരു കാര്യം, വേണ്ട, നിങ്ങൾ പഠിച്ച് നേടണ്ട, പകരം നിങ്ങൾ ഇന്ത്യക്ക് വേണ്ടി വല്ല ഒളിമ്പിക്സോ വല്ല വേൾഡ് കപ്പോ ഒക്കെ മത്സരിക്കുക, നിങ്ങൾക്കതിൽ മെഡൽ കരസ്ഥമാക്കിയാൽ നിങ്ങൾക്ക് സർക്കാർ ജോലി കിട്ടും, പരീക്ഷ പോലും എഴുതണ്ട. പറ്റുമോ? പറ്റില്ല, കാരണം പഠിച്ച് നേടുന്നതിനേക്കാളും 100 ഇരട്ടി പാടാണ് ഇങ്ങനെ നേടുന്നത്. ടോക്കിയോ ഒളിമ്പിക്സിൽ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി വെള്ളി മെഡൽ കരസ്ഥമാക്കിയത് കൊണ്ടാണ് മീരാബായി ചാനുവിന് മണിപ്പൂർ സർക്കാർ സർവീസിൽ ജോലിയും 1 കോടിയോളം രൂപയും മണിപ്പൂർ മുഖ്യമന്ത്രി ആയ ബിരേന്ദ്രസിംഗ് വാഗ്ദാനം ചെയ്തത്. നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി ഊണും ഉറക്കവും കളഞ്ഞ് പരിശ്രമിച്ചത് കൊണ്ടാണ് ഇത് കിട്ടിയത്. 1-2 ദിവസം ആയിരുന്നില്ല കഷ്ടപ്പാട്, വർഷങ്ങളായിരുന്നു, 5-10 വർഷങ്ങൾ. കഴിഞ്ഞ 5 വർഷത്തിനിടെ വെറും 5 ദിവസം മാത്രമാണ് വീട്ടിൽ വന്നത്, വെറും 5 ദിവസം. 2017 നടന്ന സ്വന്തം സഹോദരിയുടെ കല്യാണത്തിന് പോലും പങ്കെടുക്കാൻ സാധിച്ചില്ല, കാരണം 2016 റിയോ ഒളിമ്പിക്സിൽ പരാജയപ്പെട്ടു. പിന്നീടുള്ള അടുത്ത ലക്ഷ്യമെന്ന് പറയുന്നത് തൊട്ടടുത്ത വർഷം നടക്കുന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പാണ്, അതിനുവേണ്ടിയുള്ള കഠിന പരിശ്രമത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കൊല്ലം നടന്ന സ്വന്തം പെങ്ങളുടെ സഹോദരിയുടെ കല്യാണത്തിന് പോലും പങ്കെടുക്കാൻ സാധിച്ചില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ബർഗറും പിസയുമാണ്. പക്ഷേ ഏറ്റവും രസകരമായ കാര്യം ഇത് കഴിക്കുന്നത് വർഷത്തിൽ ഒരേ ഒരു തവണ മാത്രം. എല്ലാ ദിവസവും 6 മുതൽ 8 മണിക്കൂർ വരെയാണ് കഠിന പരിശീലനം. 49 കിലോ ശരീരഭാരം നിലനിർത്തണം എന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെയുള്ള എല്ലാ ദിനചര്യങ്ങളും. പത്മശ്രീയും ഖേൽരത്ന പുരസ്കാരം കിട്ടിയിട്ടും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന പാട്യാലയിലെ ക്യാമ്പിലേക്ക് മീരാബായി ചാനു പോയിക്കൊണ്ടിരുന്നത് സൈക്കിൾ ചവിട്ടിയായിരുന്നു.
അതുകൊണ്ട് തന്നെ ആ ക്യാമ്പിൽ ഉണ്ടായിരുന്ന മറ്റുള്ള സഹപാഠികൾ മീരാബായ് ചാനുവിനെ വിളിച്ചിരുന്നത് സൈക്കിൾ ചവിട്ടി വരുന്ന പത്മശ്രീ എന്നായിരുന്നു. ഇഷ്ടപ്പെട്ട ഭക്ഷണവും ഉറക്കവും ആഘോഷങ്ങളും പലതും മാറ്റിവെച്ചിട്ടുണ്ട്. ഇത് മീരാബായ് ചാനുവിൻ്റെ മാത്രം കഥയല്ല, വിജയിച്ചിരിക്കുന്ന എല്ലാവരുടെയും കഥയാണ്. നിങ്ങളോട് പറയാനുള്ളതും ഇത് തന്നെയാണ്, ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിൽ ഏറ്റവും ബെസ്റ്റ് ആവാൻ ശ്രമിക്കുക, വിജയിക്കുക. ഗുഡ് ബൈ.